ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ആൽഡിഹൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഫോർമാൽഡിഹൈഡിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂറോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഫോർമാൽഡിഹൈഡും അമോണിയയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് യൂറോട്രോപ്പിൻ ലഭിക്കുന്നത്. യൂറോട്രോപ്പിന്റെ മുഴുവൻ പേര് ഹെക്സാമെഥിലീൻ ടെട്രാമീൻ എന്നാണ്. ഇനി നമുക്ക് അതിന്റെ യൂസസിനെ കുറിച്ചാണ് പറയാനുള്ളത്. യൂറോട്രോപ്പിന്റെ യൂസ് എന്ന് പറയുന്നത് മെഡിസിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മളെ യൂറിനറി ട്രാക്റ്റിലെ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റിനുള്ള മെഡിസിനിൽ നമ്മൾ യൂറോട്രോപ്പിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഓർഗാനിക് സിന്തസിസിലാണ്. ഓർഗാനിക് സിന്തസിസില് ഡഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമൈലേഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ഡഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോമൈലേഷൻ ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ഡഫ് റിയാക്ഷൻ. അതുപോലെ സോമലേറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർഷൻ ഓഫ് ബെൻസൈൽ ഹാലൈഡ് ടു ആൽഡിഹൈഡ്. ബെൻസൈൽ ഹാലൈഡിനെ ആൽഡിഹൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് സോമലേറ്റ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ നമ്മൾ യൂറോട്രോപ്പിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു റിയാക്ഷൻ ആണ് ഡെലിഫിൻ റിയാക്ഷൻ. ഈ ഡെലിഫിൻ റിയാക്ഷനിൽ നമ്മൾ അമീൻസിനെ ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്നും അമീൻസ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഡെലിഫിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? യൂറോട്രോപ്പിൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഫുഡ് അഡിറ്റീവ് ആണ് യൂറോട്രോപ്പിൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് ഫുഡ് കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് യൂറോട്രോപ്പിൻ. അതുപോലെ സോളിഡ് ഫ്യുവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 1,3,5 ട്രയോക്സാന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ഹെക്സാമീൻ ഫ്യുവൽ ടാബ്ലറ്റ്സ് നമ്മൾ ക്യാമ്പസും മിലിറ്ററി പേഴ്സണൽസും ഒക്കെ ഉപയോഗിക്കുന്ന സോളിഡ് ഫ്യുവൽ ആയിട്ട് ഈ സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് യൂറോട്രോപ്പിന്റെ യൂസസ് എന്ന് പറയുന്നത് മെഡിസിനില്. അതുപോലെ ഓർഗാനിക് സിന്തസിസില് ഡെഫ് റിയാക്ഷൻ, സോമലേറ്റ് റിയാക്ഷൻ, ഡെലിഫിൻ റിയാക്ഷൻ, ഫുഡ് അഡിറ്റീവ്, സോളിഡ് ഫ്യുവൽ. ഇത്രയാണ് യൂറോട്രോപ്പിന്റെ യൂസസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ് നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കാർബോക്സിലിക് ആസിഡ്സിനെ കുറിച്ച്. അപ്പോ അടുത്ത ഫംഗ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് സിഒഎച്ച് ആണ് അതിന്റെ സബ്സ്റ്റിറ്റ്യുവന്റ്. സിഒഎച്ച് വരുമ്പോഴാണ് നമ്മൾ അതിനെ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ കാർബോക്സിലിക് ആസിഡിൽ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഒ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കാർബണൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഈ കാർബണൈൽ ഗ്രൂപ്പും അതുപോലെ ഈ ഒഎച്ച് ഗ്രൂപ്പും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ കാർബോക്സിലിക് ആസിഡിലെ ഈ കാർബണൈൽ ഗ്രൂപ്പും ഈ ഒഎച്ച് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുക ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ്. ഈ കാർബണൈലും ഹൈഡ്രോക്സിലും കൂടി ഒരുമിച്ചാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്നുള്ള പേരുണ്ടായത്. ഈ ആർ എന്ന് പറയുന്നത് അതിന്റെ ആൽക്കൈൽ പാർട്ടാണ്. ആർ സിഒഎച്ച് ആണ് ഇതിന്റെ ജനറൽ ഫോർമുല. അപ്പൊ അതിന്റെ ഓർഗാനിക് ഗ്രൂപ്പ് കണ്ടെയ്നിങ് സിഒഎച്ച് ഗ്രൂപ്പ്സ് ആർ കോൾഡ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദർ ജനറൽ ഫോർമുല ഈസ് ആർ സിഒഒഎച്ച്. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ആസിഡുകളുടെ ഫോർമുലയും പേരൊക്കെ പഠിക്കാം. ഇത് എച്ച് സിഒഎച്ച് എന്ന് പറയുന്നത് ഫോമിക് ആസിഡ് ആണ്. അതിന്റെ IUPAC നെയിം ആണ് മെഥനോയിക് ആസിഡ്. CH3COOH രണ്ട് കാർബൺ ഉള്ള ആസിഡ് അതാണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിന്റെ IUPAC നെയിം എത്തനോയിക് ആസിഡ് ആണ്. CH3CH2COOH അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് പ്രൊപ്പിയോണിക് ആസിഡ് ആണ്. അതിന്റെ IUPAC നെയിം പ്രൊപ്പനോയിക് ആസിഡ് എന്നാണ്. ഇത് നാല് കാർബൺ ഉള്ള ആസിഡ് ആണ്. ഇതിനെ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന് വിളിക്കും. IUPAC നെയിം എന്ന് പറയുന്നത് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ഇതിനെ നമ്മൾ ഐസോ ബ്യൂട്ടൈറിക് ആസിഡ് എന്ന് വിളിക്കും. കോമൺ ആയിട്ട് നാല് കാർബൺ ആറ്റംസ് തന്നെയാണ് ഉള്ളത്, പക്ഷെ ഒരു കാർബൺ ആറ്റം ഇവിടെ
ബ്രാഞ്ചിങ് ആണ്. പൈസോ ബ്യൂട്ടേറിക് ആസിഡ് എന്നാണ് ഇതിന്റെ കോമൺ നെയിം. ഇതിന്റെ ഐ യു പി എസ് സി നെയിം എന്ന് പറയുന്നത് ടു മീഥൈൽ. സെക്കൻഡ് പൊസിഷനിൽ, ഫസ്റ്റ് പൊസിഷൻ ഈ സി ഒ എച്ചിനായിരിക്കും. നമ്മൾ ഐ യു പി എസ് സി നോമൻക്ലേച്ചർ ഒക്കെ പ്ലസ് ടു മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് സി ഒ എച്ച് ഗ്രൂപ്പിനാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂവിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ആണ് ഐ യു പി എസ് സി നോമൻക്ലേച്ചറിൽ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷനിലൊരു സി എച്ച് ത്രീ വരും, അതാണ് ടു മീഥൈൽ. സി എച്ച് ത്രീ എന്ന് പറയുന്നത് മീഥൈൽ. ഇപ്പൊ നമുക്കതിന്റെ ഐ യു പി എസ് സി നെയിം എഴുതുമ്പോൾ ടു മീഥൈൽ പ്രൊപ്പനോയിക് ആസിഡ്, ടു മീഥൈൽ, പിന്നെ മൂന്ന് കാർബൺ ആറ്റം ആണ് ഉള്ളത്. അപ്പൊ പ്രൊപ്പനോയിക് ആസിഡ് നമുക്കറിയാം ബെൻസോയിക് ആസിഡ് ആണ്. അതിന്റെ ഐ യു പി എസ് സി നെയിമും ബെൻസോയിക് ആസിഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബെൻസിൻ കാർബോക്സിലിക് ആസിഡ്. പിന്നെ ഫിനൈൽ അസറ്റിക് ആസിഡ്, ഫിനൈൽ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അസറ്റിക് ആസിഡിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഫിനൈൽ ഗ്രൂപ്പ് വരുന്നതാണ് ഫിനൈൽ അസറ്റിക് ആസിഡ്. ഇതിന്റെ ഐ യു പി എസ് സി നെയിം എന്ന് പറയുന്നത് ടു ഫിനൈൽ എത്തനോയിക് ആസിഡ് ആണ്. അതുപോലെ ഓർത്തോമീഥൈൽ ബെൻസോയിക് ആസിഡ്, അതായത് ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോ പൊസിഷനിൽ എന്ത് വരുന്നു, ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് വരുന്നു, അതാണ് ഓർത്തോമീഥൈൽ ബെൻസോയിക് ആസിഡ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ടു മീഥൈൽ ബെൻസോയിക് ആസിഡ് എന്നും വിളിക്കും, ടു മീഥൈൽ ബെൻസോയിക് ആസിഡ്. അതാണ് അതിന്റെ ഐ യു പി എസ് സി നെയിം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ കാർബോക്സിലിക് ആസിഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ട്. നമുക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്താന്നുള്ളത്, ആർ എം ജി എക്സ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ത് ചെയ്യുന്നു, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഡ്രൈ ഐസ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ്, ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡുകളെയാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വിളിക്കുക. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ഡ്രൈ മീഡിയത്തിലാണ്, ഡ്രൈ ഈതർ മീഡിയത്തിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുക. ഈ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിജനുമായിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ എം ജി എക്സ് എന്ന് പറയുന്ന പാർട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ആർ സി ഒ എം ജി എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു. ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോളിസിസ് നടത്തുന്നു, അസിഡിക് ഹൈഡ്രോളിസിസ്. അതുകൊണ്ടാണ് എച്ച് ടു ഒ ബാർ എച്ച് പ്ലസ്, എച്ച് പ്ലസ് മീൻസ് അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അസിഡിക് ഹൈഡ്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഈ എം ജി എക്സിന്റെ പാർട്ട് പോയിട്ട് അവിടെ എന്ത് വരുന്നു, ഹൈഡ്രജൻ വരുന്നു. അങ്ങനെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നു. എം ജി ഒ എച്ച് എക്സ് എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റും കിട്ടുന്നു. ഈ എക്സ് എന്ന് പറയുന്നത് ഹാലജൻ ആണ്, അത് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അങ്ങനെയുള്ള ഹാലജൻസ്, ക്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇതൊക്കെയാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേത് വേണമെങ്കിലും ഈ എക്സ് ആവാം. അപ്പൊ ഒന്നുകൂടി പറയാം, ഗ്രിഗ്നാർഡ് റിയേജന്റിൽ നിന്നും എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന്. ഗ്രിഗ്നാർഡ് റിയേജന്റ് അതല്ലെങ്കിൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്, ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ വേറൊരു പേരാണ് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ഇതിന് എന്ത് ചെയ്യുന്നു, ഡ്രൈ ഐസ്, ഡ്രൈ ഐസ് മീൻസ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റിനെ ഡ്രൈ ഈതർ മീഡിയത്തിൽ റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, കാർബോക്സിലിക് ആസിഡ് ലഭിക്കുന്നു. ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഈ ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡും ഒരേ എമൗണ്ടിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആറിന് പകരം സി എച്ച് ത്രീ ഉപയോഗിക്കുന്നു, അതുപോലെ എക്സിന് പകരം ഇവിടെ ബ്രോമിൻ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ ഐസും മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡും കൂടി ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സിജന്റെ കൂടെ ഈ ഓക്സിജന്റെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജ് കിട്ടും. ആ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഈ സി എച്ച് ത്രീ എം ജി ബി ആർ, സി എച്ച് ത്രീ മൈനസും എം ജി ബി ആർ പ്ലസും ആയിട്ടായിരിക്കും അത് ഡിസോസിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ എം ജി ബി ആർ വന്നിട്ട് ഈ ഓക്സിജന്റെ അടുത്ത് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ സി എച്ച് ത്രീ സി ഒ എച്ച് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ലഭിക്കുന്നു. ഓക്കെ, ഈ സി എച്ച് ത്രീ വന്നിട്ട് കാർബണുമായിട്ടും ഈ
എം ജി ബി ആർ അതിന്റെ സെക്കൻഡ് പാർട്ട് ഈ ഓക്സിജനുമായിട്ടുമാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സി എച്ച് ത്രീ സി ഒ എം ജി ബി ആർ ദാറ്റ് ഓൺ അസിഡിക് ഹൈഡ്രോളിസിസ് ഗിവ്സ് സി എച്ച് ത്രീ സി ഒ എച്ച് അസറ്റിക് ആസിഡ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്നാണ്. ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ആ ഈ അതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഹാലൈഡ്സിനെ നമുക്ക് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാനുള്ള ഒരു റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അയഡോ ഈതേൻ ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈതൈൽ മഗ്നീഷ്യം അയോഡൈഡ് കിട്ടും. സി എച്ച് ത്രീ സി എച്ച് ടു എം ജി ഐ ജസ്റ്റ് മഗ്നീഷ്യം ഇവിടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ ഡ്രൈ ഐസുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ആ ഈ പ്രൊഡക്റ്റിനെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. ഇപ്പൊ ഈഥൈൽ ആണെങ്കിൽ നമുക്ക് പ്രൊപ്പനോയിക് ആസിഡ് ആണ് കിട്ടുക. ഇവിടെ നമ്മൾ ഏത് ആൽക്കൈൽ ഹാലൈഡ് ആണോ എടുക്കുന്നത് അതിനേക്കാളും ഒരു കാർബണാറ്റം കൂടുതലുള്ള ആസിഡ് ആയിരിക്കും നമ്മൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത, ഈ റിയാക്ഷന്റെ പ്രത്യേകത. നമ്മൾ ഏത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണോ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനേക്കാളും ഒരു കാർബണാറ്റം കൂടുതലുള്ള ആസിഡ് ആണ് നമുക്കിവിടെ ലഭിക്കുക. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആക്കി മാറ്റിയിട്ട് അതിനെ ഡ്രൈ ഐസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ആസിഡ് കിട്ടുന്ന റിയാക്ഷന്റെ പ്രത്യേകത. ഒരു കാർബണാറ്റം കൂടുതലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആസിഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ഇനി വേറൊരു എക്സാമ്പിൾ, അതായത് നമ്മൾ ഇതുവരെ ലീനിയർ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ സൈക്ലിക് ആയിട്ടുള്ള ബെൻസീന്റെ ബ്രോമോബെൻസീൻ എന്ന് പറയുന്നത് ഒരു അറയിൽ ഹാലൈഡ് ആണ്, ബ്രോമിൻ ആണ് കേട്ടോ. ഈ ബ്രോമൈൽ ബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോബെൻസീനെ നമ്മൾ മഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഇപ്പൊ നമുക്ക് ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഇതൊരു അറയിൽ ടൈപ്പ് അറയിൽ ഗ്രൂപ്പ് ഉള്ള ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. അപ്പൊ ഈ ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡിനെ നമ്മൾ ഡ്രൈ ഐസുമായിട്ട് റിയാക്ട് ചെയ്ച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ അത് ബെൻസോയിക് ആസിഡായി മാറും. ഇപ്പൊ ഒന്നുകൂടി പറയാം, ബ്രോമോബെൻസീൻ വിച്ച് ഓൺ റിയാക്ടിങ് വിത്ത് മഗ്നീഷ്യം ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഗിവ്സ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ദിസ് ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഓൺ റിയാക്ട് വിത്ത് dry ice in the presence of dry ether gives a product. That product on acidic hydrolysis gives benzoic acid. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ റിയാക്ഷൻസ് ആണ്, റിയാക്ഷൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഒന്നാമത്തെ റിയാക്ഷൻ ആണ് ആൽഫ ഹാലജനേഷൻ. ആൽഫ ഹാലജനേഷന്റെ വേറൊരു പേരാണ് ഹെൽ വൊൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ ഓർ എച്ച് വി സെഡ് റിയാക്ഷൻ. ചുരുക്കി പറഞ്ഞതാണ് എച്ച് വി സെഡ് റിയാക്ഷൻ. എക്സാമുകൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എച്ച് വി സെഡ് റിയാക്ഷൻ എന്ന്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാർട്ടാണ് എച്ച് വി സെഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൽഫ ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ പൊസിഷനില് ഹാലജനേഷൻ നടത്തുക, ഹാലജൻ ആഡ് ചെയ്യുക, അതാണ് എച്ച് വി സെഡ് റിയാക്ഷൻ. പേരിൽ തന്നെയുണ്ട് ആൽഫ ഹാലജനേഷൻ. ഇനി എന്താണ് ആൽഫ പൊസിഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ അതിനോട് ചേർന്നിട്ടുള്ള കാർബണാറ്റത്തിനെയാണ് നമ്മൾ ആൽഫ കാർബണാറ്റം എന്ന് വിളിക്കുക. സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനോട് തൊട്ടടുത്തിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് സി ഒ എച്ച്, ഇതാണ് കാർബൺ. അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ് ഈ കാർബൺ. ഇതാണ് ഇവിടുത്തെ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. എച്ച് വി സെഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബണാറ്റത്തിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ എന്ത് വരുന്നു, ഒരു ഹാലോജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, എച്ച് വി സെഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം.
ഇത് ഇതിൽ നിൽക്കണം എന്നില്ല. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഹൈഡ്രജനെയും എന്ത് ചെയ്യാം, മാറ്റിയിട്ട് അവിടെയും വീണ്ടും ഹാലജൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരുന്നു, ഹാലജൻ ആറ്റം അവിടെ വരുന്നു. ഈ എക്സ് എന്ന് പറയുന്നത് ക്ലോറിൻ ആവാം ബ്രോമിൻ ആവാം, ക്ലോറിൻ വരാം ബ്രോമിൻ വരാം. അപ്പോ ഇതാണ് എച്ച് വി സെഡ് റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലുള്ള ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ബ്രോമിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത്. റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് റിയേജന്റ്സ് ഒക്കെ. ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആണ് ഇവിടുത്തെ റിയേജന്റ് എന്ന് പറയുന്നത്. ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ബ്രോമിൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രോമിൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2-ബ്രോമോപ്രൊപ്പനോയിക് ആസിഡ് ആണ്. ഇനി നമ്മൾ എക്സസ് ഹാലജൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഈ ഈ റിയാക്ഷൻ ഇത് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡിൽ നമ്മൾ ക്ലോറിൻ ഇൻ റെഡ് ഫോസ്ഫറസ് ആണ് ഉപയോഗിക്കുന്ന റിയേജന്റ് എങ്കിൽ ഈ ഇതിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ക്ലോറിൻ വരും, CH2Cl COH. വീണ്ടും നമ്മൾ സെയിം റിയേജന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വീണ്ടും ക്ലോറിൻ വരുന്നു. വീണ്ടും നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തിട്ട് അത് എന്തായി മാറുന്നു, ട്രൈ ക്ലോറോ അസറ്റിക് ആസിഡായി മാറുന്നു. ഇങ്ങനെ നമ്മൾ എക്സസ് റിയേജന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ ആൽഫ ഹൈഡ്രജനെയും ആര് റീപ്ലേസ് ചെയ്യുന്നു, ഈ ഹാലജൻ റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് എച്ച് വി സെഡ് റിയാക്ഷൻ. എച്ച് വി സെഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിന്റെ ഒരു റിയാക്ഷൻ ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ ആൽഫ കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജനെ ഹാലജൻ വന്ന് റീപ്ലേസ് ചെയ്യുക. ആ കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് എന്ന റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് ആ റിയാക്ഷൻ കിട്ടുന്നത്. ഈ റിയാക്ഷനെയാണ് നമ്മൾ എച്ച് വി സെഡ് റിയാക്ഷൻ, അല്ലെങ്കിൽ ആൽഫ ഹാലജനേഷൻ, അല്ലെങ്കിൽ ഹെൽ വൊള്ളാർഡ് സെലൻസ്കി റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഡീകാർബോക്സിലേഷൻ? കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുന്നതാണ് ഡീകാർബോക്സിലേഷൻ. അപ്പൊ ഇതിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡുമാണ്. കാൽഷ്യം ഓക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാൽഷ്യം ഓക്സൈഡിന്റെയും NaOH-ന്റെയും 3:1 മിക്സ്ചർ ആണ്. അതായത് ഇത് 3 mL എടുത്തു കഴിഞ്ഞാൽ, സോഡിയം ഹൈഡ്രോക്സൈഡ് 3 mL എടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് 1 mL ആണ് എടുക്കുന്നത്. അതാണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും എടുക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനെ സോഡ ലൈം എന്ന് വിളിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സോഡ ലൈം എന്ന് വിളിക്കുന്നത്. 3:1 സോഡിയം ഹൈഡ്രോക്സൈഡ് 3 mL ഉം കാൽഷ്യം ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് 3 mL ആണ് എടുക്കുന്നതെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് 1 mL ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. സോഡ ലൈം ഓൺ സോഡിയം കാർബോക്സിലേറ്റ്സ്, സോഡ ലൈം ഓൺ സോഡിയം കാർബോക്സിലേറ്റ്സ്, അതായത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ സോഡിയം കാർബോക്സിലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോഡ ലൈം എന്ത് ചെയ്യാണ്, സോഡിയം കാർബോക്സിലേറ്റിന്റെ മുകളിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ നിന്നും ഈ കാർബോക്സിലിക് ആസിഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്തു പോകും. നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് Na2CO3. ഇവിടെയുള്ള ഒരു സോഡിയം, ഇവിടെയുള്ള കാർബൺ, ഇവിടെയുള്ള 2 ഓക്സിജൻ, ഈ ഓക്സിജൻ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, Na2CO3 കിട്ടും. ഇവിടെയുള്ള ആറും ഇവിടെയുള്ള ഈ ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് ആൽക്കേനായി മാറും. ഇപ്പൊ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when sodium salt of an aliphatic saturated monocarboxylic acid is fused with soda lime
An alkane with one carbon atom less than the parent carboxylic acid is obtained. That is, the reaction involves removal of carbon dioxide from the carboxyl group of acid. Hence, the name decarboxylation. For decarboxylation, the peru varan karanam endana carbon dioxide remove cheyyunnadana. Avide oru spelling mistake undu. Nammal alkane nu parayunnathinte spelling alkane aanu. Adonnu thiruthanam. ആൽക്കെയിന്റെ സ്പെല്ലിംഗ് ഒന്ന് തിരുത്തണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡികാർബോക്സിലേഷൻ ആണ്. ഡികാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡ ലൈമും സോഡിയം കാർബോക്സിലേറ്റ്സും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. സോഡിയം കാർബോക്സിലേറ്റിന് അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ എൻ എ ഒ എച്ചിന്റെയും സി എ ഒയുടെയും ഒരു 3:1 മിക്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൽക്കെയിൻ ആയിരിക്കും വിത്ത് എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ആസിഡ്. ഹെൻസ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് ഈ സോഡ ലൈമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ മീഥെയ്ൻ ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. CH3 ഇവിടെയുള്ള ഒരു ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് CH4 ഉണ്ടാവുന്നു. Na2CO3 എലിമിനേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ സോഡിയം പ്രൊപ്പിയോണേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഈഥെയ്ൻ ആയിരിക്കും പ്രൊഡക്റ്റ് കിട്ടുണ്ടാവുക. സോഡിയം കാർബണേറ്റ് റിലീസ് ചെയ്യുന്നു CH3 CH2, പിന്നെ ഇവിടെയുള്ള ഹൈഡ്രജനും ഈ പാർട്ട് ഇതിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ആണ് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ഈ കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് വഴിയാണ് ഇത് ചെയ്യുന്നത്. കോബ് എന്ന് പറയുന്ന ആളാണ് ഈ റിയാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഈ റിയാക്ഷൻ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റഡ് അപ്പ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഇലക്ട്രോളിസിസ് ഗിവ്സ് എൻ ആൽക്കെയിൻ കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റ് ദ ആനോഡ്. ഇതിന്റെ പ്രത്യേകത നമുക്ക് ആനോഡിലാണ് ആൽക്കെയിൻ ലഭിക്കുക. നമ്മൾ ഈ സോഡിയം കാർബോക്സിലേറ്റിന്റെയോ അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബോക്സിലേറ്റിന്റെയോ റിയാക്ഷനെ നമ്മൾ ഈ പ്രോ കോമ്പൗണ്ടിന് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻ ആയിരിക്കും. ബാക്കി കാർബൺ ഡയോക്സൈഡ് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. കൂടെ NaOH ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് ആൽക്കെയിൻ ആണ്. ആ കിട്ടുന്ന പ്രൊഡക്റ്റ് ആനോഡിലാണ് ലഭിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കോബ്സ് ഇലക്ട്രോളിസിസ് ഓർ കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ ആൽക്കെയിൻ ആനോഡിലാണ് ലഭിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. അതുകൂടാതെ ഈവൺ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇത് ഇവിടെ നമ്മൾ എടുക്കുന്നത് സോഡിയം അസറ്റേറ്റ് ആണ് എങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് കാർബൺ ആറ്റംസും കൂടി ജോയിൻ ചെയ്തിട്ട് ഈഥെയ്ൻ എന്നുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആനോഡിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3 CH3 ഈഥെയ്ൻ ആയിരിക്കും. കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് പോകും, NaOH പോകും, ഹൈഡ്രജൻ പോകും. ഇതാണ് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. ഇത്രയാണ് കാർബോക്സിലിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.